വെൽക്കം ബാക്ക് ടു ഹെൽനാസ് വേൾഡ്. ഹെൽനാസ് വേൾഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്ഡ് ക്രീം കേക്സിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് ഹാൻഡ് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഫസ്റ്റ് കുറച്ച് ബ്രഷ് കാണിക്കാം. ഇതിൽ കുറച്ച് തിന്നായിട്ടുള്ളതുകൊണ്ട് തിക്കായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വരയ്ക്കുന്നവർക്കൊക്കെ നല്ല ബ്രഷിൻ്റെ കാര്യത്തിലൊക്കെ നല്ല അറിവുണ്ടാകും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും വരയ്ക്കില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് അങ്ങനെ എന്തെങ്കിലും വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ടൊന്നും ബ്രഷിനെ കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തിന്നായിട്ടുള്ള ബ്രഷ് തന്നെ എടുക്കുക. അതുപോലെ ജെൽ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ലിക്വിഡ് കളർ എടുക്കാൻ പാടില്ല കേട്ടോ. ജെൽ കളർ അതുപോലെ ലെമൺ ജ്യൂസ് ആക്കി വെക്കണം. രണ്ട് ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ, റെഡ് കളർ, അതുപോലെ ബ്ലാക്ക് കളർ ജെൽ കളേഴ്സാണ് ഞാൻ ഇന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രഷിൽ നിന്ന് ഞാൻ തിന്നായിട്ടുള്ള ബ്രഷ് തന്നെ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഇതാണ് കേട്ടോ തിന്നായിട്ടുള്ള ബ്രഷ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയുള്ള ബ്രഷ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പം ക്രീമും അതോടൊപ്പം നമ്മൾ ബ്രഷ് ചെയ്യുന്നതോടൊപ്പം വരും. അപ്പോൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഞാനിവിടെ ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച സെറ്റാക്കി വെച്ച കേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഇനി പെയിൻറ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 6 അല്ലെങ്കിൽ 7 hours എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അഥവാ നിങ്ങൾ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 2 hours or 3 hours വെക്കുക. എന്നിട്ട് ഞാൻ മെല്ലെ പെയിൻറ് ചെയ്യാണ്. നമ്മൾ ജെൻലി ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക് കളർ ഞാൻ ഓൾറെഡി ഇവിടെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു ചിത്രമാണ് വരച്ചെടുക്കുന്നത്. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് എങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇനി അടുത്ത വീഡിയോസിലൊക്കെ കുറച്ചും കൂടി ഫുള്ളായിട്ട് പെയിൻറ്റിങ്ങുള്ള കേക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇതൊരു മരം ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് വരയ്ക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ മൊബൈലിലോ അങ്ങനെ ഏതെങ്കിലും ഫോട്ടോ ഒക്കെ അടുത്ത് വെച്ചിട്ട് അതുപോലെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, ടൂത്ത് പിക്ക് വെച്ചിട്ട് മെല്ലെ ഒന്ന് ജെൻലി ഒന്ന് നിങ്ങൾക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി വൃത്തിയിൽ നമുക്ക് കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ പെയിൻറ് ചെയ്ത കേക്സ് കാണാൻ. അങ്ങനെ ജെൻലി ഒന്ന് ചെയ്തെടുക്കാം. ഒരിക്കലും നമ്മൾ ഫോഴ്സ് കൊടുക്കരുത്, സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. പലരും ഡയലൂട്ട് ചെയ്യാൻ ആൽക്കഹോൾ യൂസ് ചെയ്യും, പക്ഷെ നമുക്ക് ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാനിവിടെ ലെമൺ ജ്യൂസ് അതിന് പകരം യൂസ് ചെയ്തത്. ഇപ്പം നോർമലി ആൽക്കഹോൾ യൂസ് ചെയ്താലാണ് നല്ല ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുക. പക്ഷേ ലെമൺ ജ്യൂസ് ചെയ്താലും യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു അതുപോലെ ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടും. ഇനി റെഡ് ഫ്ലവേഴ്സ് ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ് മരത്തിൻ്റെ മുകളിലായിട്ട്. ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്നൊരു ഡോട്ട് പോലെ മെല്ലെ ഒന്ന് ചെയ്തെടുക്കുക. മാക്സിമം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഐസിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലൊന്ന് ഒരു ഹവറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് പെയിൻറ്റിങ് കറക്റ്റായിട്ട് വിപ്ഡ് ക്രീം കേക്കിൻ്റെ മുകളിൽ കിട്ടൂല. അതുകൊണ്ട് മാക്സിമം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇതൊരു റഫലോ കേക്കാണ്. ഇപ്പോൾ റഫലോ കേക്കിൻ്റെ വീഡിയോ ഇൻഷാല്ലാ പിന്നീട് അപ്ലോഡ് ചെയ്യാം. എന്തായാലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം ഓർഡേഴ്സ് കിട്ടുന്നത് റഫലോ കേക്കാണ്. നല്ല എന്താ പറയുക, നല്ല ഫീഡ്ബാക്ക്സ് തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ
നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ടോ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റെഡ് കളർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ഭാഗത്ത് ഒരു ബോർഡറും കൂടി വരച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ട്രീ പോലെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് താഴോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പിക്ചർ സെലക്ട് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തത്. ഒരു കൊമ്പിൻ്റെ മുകളിൽ ഒരു കാക്ക ഇരിക്കുന്ന പോലെ ഒരു എഫക്റ്റാണ് കൊടുത്തത്. ഒരു ചെറിയൊരു ലീവ്സ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കേക്ക് തണുപ്പിച്ചിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ബ്രഷ് നമ്മൾ സോഫ്റ്റ് ആയിട്ട് പിടിക്കുക, ജെൻലി നമ്മൾ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇനി മുതൽ കേക്കിൻ്റെ മുകളിൽ പെയിൻറ്റിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. താങ്ക് യു.